കായലിന് കുറുകെ ഒരു പാലവും കടലിലൂടെ രണ്ട് നടപ്പാതയും നിർമ്മിച്ചതോടെ ആർക്കും അറിയാതെ കിടന്നൊരു സ്ഥലം ഫേമസായി. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിനടുത്താണ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അഞ്ചുതെങ്ങ് കോട്ട കണ്ടിട്ട് നമുക്ക് ഈ ടൂറിസ്റ്റ് കേന്ദ്രം കാണാൻ പോകാം. മുതലപ്പൊഴി എന്നാണ് ഇതിൻ്റെ പേര്. അഞ്ചുതെങ്ങിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ പോയാൽ മുതലപ്പൊഴിയിലെത്താം. ഫിഷിംഗ് ഹാർബർ, പാലത്തിൽ നിന്നുള്ള കാഴ്ചകളും, നല്ല ഫുട്ബോൾ കളിക്കാൻ സൗകര്യമുള്ളൊരു ബീച്ചും, രണ്ട് നടപ്പാതകളും, കടലിലൂടെയുള്ള രണ്ട് നടപ്പാതകളും ഒക്കെ ചേർന്നാണ് മുതലപ്പൊഴി. കുറച്ച് റഫാണെങ്കിലും ഈ ഒരു നടപ്പാതയിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റും. ഇവിടെ രണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം നന്നായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ചുള്ളന്മാരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അഞ്ചുതെങ്ങിലെയും കാപ്പിലെയും പോലെ ഇവിടെ കായലും കടലും ഒന്നിച്ച് ചേരുന്നുണ്ട്. പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടാലേ അറിയാം, ഒന്നുകിൽ മീൻപിടുത്തം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മാലിന്യങ്ങളുണ്ടാവും. ബീച്ച് നിറയെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഭയങ്കര വൃത്തികേടായി കിടക്കുകയാണ്. ബീച്ച് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇനി ഒരുപാട്. മുതലപ്പൊഴി തിരുവനന്തപുരത്ത് നിന്ന് കരമന വഴി വരാം, അല്ലെങ്കിൽ വർക്കലയിൽ നിന്ന് അഞ്ചുതെങ്ങ് വഴി വരാം. അഞ്ചുതെങ്ങ് കോട്ട കണ്ടിട്ട് നമുക്ക് മുതലപ്പൊഴിയിലോട്ട് പോകാം. അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചിറയിൻകീഴാണ്. അഞ്ചുതെങ്ങിൽ നിന്ന് അഞ്ചുതെങ്ങ് ഫോർട്ട് കണ്ടിട്ട് അവിടെ നിന്ന് വണ്ടി വിളിച്ച് വരാം. തിരുവനന്തപുരത്ത് നേരിട്ട് ബസ്സുണ്ട് ഇവിടേക്ക്. പേരിൽ കാണുന്ന പോലെ ഇവിടെ മുതലയൊന്നുമില്ല, ഒരു കാലത്ത് ഉണ്ടായിരുന്നു കാണും. അതുപോലെ പൊഴിയും ഇപ്പോൾ ഇല്ല, ഹാർബർ വന്നതിന് ശേഷം പൊഴിയൊന്നും രൂപപ്പെടാറില്ല. നമ്മൾ ഈ നടപ്പാതയിൽ പോയി കടൽ നോക്കി കണ്ടിട്ട് അവിടെ നിന്ന് പാലത്തു നിന്നുള്ള കാഴ്ചകൾ കാണാം. അതിനുശേഷം പാലത്തിൻ്റെ അപ്പുറത്തെത്തിയാൽ പെരുമാതുറ ബീച്ചാവും. ഇവിടുന്ന് സൂര്യാസ്തമയം കണ്ട് നമുക്ക് മടങ്ങാം.